മുരളീധരൻ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തുമോ ഇല്ലയോ എന്നതായിരുന്നു എല്ലാവരിലും ആശയക്കുഴപ്പ സൃഷ്ടിച്ച് ഉയർന്ന ചോദ്യം. സ്വന്തം അമ്മയെ അവഹേളിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കെ മുരളീധരൻ എത്തില്ലെന്നായിരുന്നു കോൺഗ്രസ്കാർ പോലും കണക്കുകൂട്ടിയിരുന്നത്. കെ മുരളീധരൻ വരുമോ ഇല്ലയോ എന്നത് ഇന്നലെ വരെ കോൺഗ്രസിൽ ഉയർന്ന ചോദ്യമായിരുന്നു. കെ മുരളീധരൻ പ്രചാരണത്തിനായി എത്തുമെന്നാണ് നേതൃത്വം പറഞ്ഞിരുന്നതെങ്കിലും ഇന്നലെ വരെ മുരളീധരൻ പിണക്കത്തിലായിരുന്നു. അത് സത്യവുമാണ്. എന്നാൽ മുരളീധരൻ തന്റെ തീരുമാനം പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തും. അടുത്തയാഴ്ച താൻ പാലക്കാട്ടുണ്ടാകുമെന്നും ദേശീയ നേതൃത്വം തന്നോട് പ്രചാരണത്തിനെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ അക്കാര്യത്തിലുള്ള അവ്യക്തത അങ്ങ് മാറിക്കിട്ടി. എന്നാൽ കെ മുരളീധരൻ ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നാണ് ഉയരുന്ന ചോദ്യം. നേതൃത്വം തന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ള ആരോപണമാണ് ഏറ്റവും പ്രധാനം. ഓരോ മണ്ഡലത്തിൽ നിന്നും പന്ത് തട്ടുന്നത് പോലെ തട്ടിക്കൊണ്ടിരിക്കുന്നതാണ് രാഷ്ട്രീയമായ എല്ലാ തിരിച്ചടികൾക്കും പ്രധാന കാരണമെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. എല്ലാ കാലത്തും പരാതിക്കാരനായിരുന്നു കെ മുരളീധരൻ. മന്ത്രിയായിരിക്കെ വടക്കാഞ്ചേരിയിൽ മത്സരിക്കാൻ എത്തിയെങ്കിലും തിരിച്ചടിയായിരുന്നു ഫലം. ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റതോടെ മുരളീധരൻ കേരള രാഷ്ട്രീയത്തിൽ ഏറെ അപഹാസ്യനായി മാറിയ ചരിത്രമാണ് നാം പിന്നീട് കണ്ടത്. തോൽക്കുമ്പോൾ പ്രതിഷേധിക്കുന്നതും ഒപ്പം കഠിനമായ ഭാഷയിൽ പ്രതികരിക്കുന്നതും മുരളീധരന്റെ ശൈലിയാണ്. തനിക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ അത് ശക്തവും ചിലപ്പോൾ നീചമായ ഭാഷയിലുമായിരിക്കും പ്രതികരിക്കുക. പ്രതിഷേധവും പ്രതികരണവും സമ്മർദ്ദ തന്ത്രമായും മുരളീധരൻ ഉപയോഗിക്കും. ഒരു വേള ഹൈക്കമാൻഡിനെയും മറ്റ് ദേശീയ നേതാക്കളെയും ശക്തമായ ഭാഷയിൽ വിമർശിച്ചതിന്റെ തിക്തഫലമാണ് മുരളീധരന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായതെങ്കിലും എല്ലാ കാലത്തും ഏറെ പ്രത്യേകതകൾ പുലർത്തിയിരുന്ന കോൺഗ്രസ് നേതാവ് തന്നെയാണ് മുരളീധരൻ. കെ മുരളീധരൻ തന്ത്രശാലിയായ നേതാവാണ്. ചിലപ്പോഴൊക്കെ പാളിച്ചകൾ പറ്റാറുണ്ടെങ്കിലും നീക്കങ്ങളിൽ വീഴ്ച വരാറുണ്ടെങ്കിലും കരുണാകര പുത്രൻ തന്ത്രശാലി തന്നെയാണ്. 4 തവണ പാർലമെന്റ് അംഗവും 2 തവണ നിയമസഭാംഗവുമായ മുരളീധരന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായതിന്റെയും കരുത്തിലാണ് പൊതുപ്രവർത്തന രംഗത്ത് എന്നും സജീവത പുലർത്താൻ കഴിഞ്ഞത്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കലാപം ഉയർത്തുമ്പോഴും തന്റെ സ്വന്തം തട്ടകം കുറച്ചും കൂടി വിപുലമാക്കാൻ എന്നും ശ്രദ്ധിക്കാറുണ്ട് കെ മുരളീധരൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രതികരണവും തന്റെ തട്ടകം കുറച്ചും കൂടി ഭദ്രമാക്കുന്നതിനാണെന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഏവർക്കും വ്യക്തമാണ്. തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് ആരാണ് എന്ന ചോദ്യമാണ് മുരളീധരൻ പ്രധാനമായും നേതൃത്വത്തോട് ഉന്നയിച്ചിരിക്കുന്നത്. വടകര എന്ന സുരക്ഷിതമായ മണ്ഡലത്തിൽ നിന്നും തൃശൂരിൽ തന്നെ കൊണ്ടുവന്നത് കൊല്ലാനായിരുന്നോ അതോ വളർത്താനായിരുന്നോ എന്ന മുരളീധരന്റെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നേതൃത്വം നൽകേണ്ടി വരും. പാലക്കാട് സീറ്റിൽ നിന്നും മാറുമ്പോൾ ഷാഫി പറമ്പിൽ തന്റെ പിൻഗാമിയെ പ്രഖ്യാപിച്ചത് തെറ്റാണെന്നാണ് മുരളീധരൻ വ്യക്തമാക്കിയത്. താൻ വട്ടിയൂർക്കാവിൽ നിന്നും വടകരയിലേക്ക് പോയപ്പോൾ ആരെയും പിൻഗാമിയായി പ്രഖ്യാപിച്ചില്ല. അപ്പോൾ വടകരയിലേക്ക് ഷാഫിയും മാറുമ്പോൾ ഷാഫിയും അത് ചെയ്യരുതായിരുന്നു എന്നാണ് മുരളീധരന്റെ വാദം. തൃശൂരിലെ തോൽവിയിൽ ആകെ ആശയക്കുഴപ്പത്തിലാണ് മുരളീധരൻ. ഇനി മത്സരത്തിനില്ലെന്നും താൻ അവധി എടുക്കുകയാണെന്നുമാണ് മുരളീധരൻ പറയുന്നത്. എന്നാൽ ഇത്രയൊക്കെ പറയുമ്പോഴും കേരള രാഷ്ട്രീയത്തിൽ സജീവമാകണമെന്നുള്ള ആഗ്രഹമാണ് അദ്ദേഹം മനസ്സിൽ വെച്ചു പുലർത്തുന്നതെന്ന് വ്യക്തമാണ്. ആരാണ് പാലക്കാട് അദ്ദേഹത്തെ വെട്ടിയതെന്ന് വ്യക്തമല്ല. എന്നാൽ ഒരു ഉന്നതനാണെന്നു മാത്രം പറഞ്ഞിരിക്കുകയാണ്. താൻ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്നും ഇതുവരെ തീർപ്പുണ്ടാക്കിയില്ലെന്നും തെരഞ്ഞെടുപ്പ് കഴിയും വരെ താൻ അക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ലെന്നുമാണ് മുരളീധരൻ പറയുന്നത്. ഇത് മുരളീധരന്റെ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസ് നേതൃത്വം കണക്കാക്കുന്നത്. പാലക്കാട് പ്രചരണത്തിന് പോവില്ലെന്നത് താൻ നേരത്തെ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിരുന്നെന്നാണ് മുരളീധരൻ നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ തന്റെ സാന്നിധ്യം ആവശ്യമെങ്കിൽ പാലക്കാട് പ്രചരണത്തിന് എത്തുമെന്നും സൂചിപ്പിച്ചിരുന്നു. ഇത് ദേശീയ നേതാക്കൾ തന്നെ നിർബന്ധിക്കണമെന്ന സന്ദേശം നൽകാനാണെന്നതും വ്യക്തമായിരുന്നു. തന്നെ മുഖ്യമന്ത്രിയൊന്നും ആക്കില്ലെന്നും ഒരുപക്ഷെ തന്നെ വളം വകുപ്പ് മന്ത്രിയൊക്കെയായി പരിഗണിച്ചേക്കാമെന്നുമുള്ള മുരളീധരന്റെ പ്രതികരണം കോൺഗ്രസ് നേതൃത്വവുമായി പോരാടാനുള്ള നീക്കത്തിന്റെ സൂചനകളായാണ് KPCC കാണുന്നത്. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായാൽ മുരളീധരൻ VD സതീശനെതിരെ ആഞ്ഞടിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. KPCC അധ്യക്ഷ സ്ഥാനവും മുരളീധരൻ സ്വപ്നം കാണുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം കടുത്ത പ്രതികരണവുമായി കെ മുരളീധരൻ രാഷ്ട്രീയ കേരളത്തിൽ നിറഞ്ഞു നിൽക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. തൃശൂരിൽ വിളിച്ചുകൊണ്ടുവന്ന് തന്നെ മനഃപൂർവ്വം തോൽപ്പിച്ചുവെന്നാണ് കെ മുരളീധരൻ ആരോപിക്കുന്നത്. അതിനാൽ തനിക്ക് പാർട്ടി സുരക്ഷിതമായൊരിടം നൽകണമെന്നാണ് മുരളീധരന്റെ മനസ്സിലിരിപ്പ്. തെരഞ്ഞെടുപ്പ് കാലത്ത് മുരളീധരന്റെ പ്രതികരണം പുറത്തു വന്നതിന് പിന്നിലെ ലക്ഷ്യവും വ്യക്തമാണ്.